ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ. ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് കുറേ ബൾക്കായിട്ട് ഇരുന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു. ഞാനൊരു ഷോപ്പിംഗ് പേഴ്സണൊന്നുമല്ല, പക്ഷെ ഞാനിങ്ങനെ ഇയർലി വൺ ടൈം ഹെവി പർച്ചേസൊക്കെ ചെയ്യും. ഹെവി പർച്ചേസ് മീൻസ് ഞാൻ എപ്പോഴും അങ്ങനെ കുറേ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. പിന്നെ ത്രൂ ഔട്ട് ദ ഇയർ അങ്ങനെ ഒരുപാടൊന്നും മേടിക്കില്ല. ആ ഒരു ടൈപ്പ് നമ്മുടെ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കേരളത്തേക്ക്. പക്ഷെ അത് ഈ വെതർ അലേർട്ടൊക്കെ കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു കൊണ്ടിരിക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടിയൊക്കെ കുറേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സേവ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി ഒരു ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷൊക്കെ മാറ്റി വെക്കുമല്ലോ. അങ്ങനെ മാറ്റി വെച്ച് നമ്മുടെ പ്ലാൻ നടക്കാതായപ്പോൾ സത്യം പറഞ്ഞ സങ്കടം വന്നു. കാര്യം ആ സമയത്ത് വെതറൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ ആ തീരുമാനം നല്ലതാണെന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് ഒരു ഒന്നര മാസം മുമ്പ് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ വന്നത്. സ്റ്റിൽ കുറെ സാധനങ്ങൾ എത്താൻ ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് ഞാനിപ്പോ ഇനിയും ചെയ്തില്ലെങ്കിൽ, ഇനിയും ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ കുറേ നാളത്തേക്ക് വെക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോൾ കാണിച്ചു തരാന്ന് വെച്ചു. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത കുറേ എണ്ണം കുറേ ഡ്രസ്സ് ഓർഡർ ചെയ്തു. പിന്നെ കുറേ സെറ്റ് ഓഫ് ചെരുപ്പ് ഓർഡർ ചെയ്തു. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കുറേ ചെരുപ്പ് ഓർഡർ ചെയ്യണമെന്ന്. അങ്ങനെ കുറേ ചെരുപ്പ് മേടിച്ചു, പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ഓരോന്നും ഇത് ഓപ്പൺ ചെയ്തു, കാര്യം നമ്മുടെ വീഡിയോ ലാഗാവണ്ടെന്ന് വെച്ചിട്ട്. ഇത് എന്ത് ഉപ്പാക്കുള്ള ഒരു പൈജാമൻ കുർത്തയുമാണ്. എന്റെ വാപ്പ വൈറ്റ് കുർത്തയിടുന്നു. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു നെക്സ്റ്റ് ഡിസൈൻ ഒക്കെ ഉള്ള പറ്റുന്ന ഞാൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് വാപ്പ പിന്നെ വാപ്പയുടെ വൈറ്റ് കുർത്ത എന്ന് പറയുമ്പോൾ ആള് എല്ലാ വർക്കിനും ഇതേ ഇടുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും കറ പിടിച്ചിട്ട് കുറേ നാളായിട്ട് പറയുന്ന മീൻസ് എല്ലാം കേടായെന്ന് തോന്നി. വൈറ്റ് പെട്ടെന്ന് അഴിച്ചും പിടിക്കുമല്ലോ. അതേപോലത്തെ വേറൊരു ഇതും ഇവിടെ യോക്ക് ഭാഗത്തിൽ ഡിസൈൻ ഉള്ള ടൈപ്പാണ്. അപ്പൊ അതും സെറ്റായിട്ട് മേടിച്ചു. പിന്നെ ഇതൊരു എനിക്ക് വന്നതില് ഇഷ്ടമാത്തൊരു ടൈപ്പ് എനിക്ക് ഇത് ഇതൊരു പ്ലെയിൻ ആയിപ്പ് ഞാൻ ഫോട്ടോയിൽ കണ്ട ടൈപ്പ് എന്നാന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഇട്ട് നോക്കിയിട്ട് അറിയില്ല, പക്ക കോട്ടൺ കുർത്ത പോലെ തോന്നി. അപ്പൊ അതിന്റെ പറഞ്ഞത് പക്ഷെ ഞാൻ അഞ്ചോ ആറോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നാലെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇതൊരു ലിനനാണ്, ലിനൻ ടൈപ്പ് ഇതാണ്. അപ്പൊ ഉപ്പയുടെ ഇപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ എനിക്ക് രണ്ട് കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുർത്തി കുറച്ച് എലഗന്റ് ആയിട്ടുള്ള ടൈപ്പ് കാണിച്ചു. ഇത് ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈപ്പ് വീനെക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീനെക്ക് കുർത്തി. അപ്പോൾ ഈ കളറും അതേപോലെ ഭയങ്കര പ്ലീസിങ് കളറാണ്. അയ്യോ സൈസ് ടൈറ്റ് ആവുന്നൊരു ടൗട്ട്. ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചു. ഓക്കെ, അപ്പൊ ഇതാണ്. പിന്നെ ഓർഗൻസ ഷോളാണ് ഞാൻ കണ്ടത്. എനിക്ക് ഷോൾ കണ്ട് അട്രാക്ട് ചെയ്തിട്ടാണ് ശരിക്കും എടുത്തത്. ഓർഗൻസ ഷോള് ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓർഗൻസ ഷോള് പിന്നെ നോർമൽ പാൻറ്. ഞാനത് മാറ്റി വെക്കട്ടെ. ഈ കളറ് വരുന്നത് ഒരു ലാവെൻഡർ കളറാണ്, പേർപ്പിൾ ലാവെൻഡർ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ. അപ്പൊ അത് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ചുരിദാർ, രണ്ട് ചുരിദാർ സെറ്റാണ് ഓർഡർ ചെയ്തത്. ഇതും അതെ, ഇതും ഒരു ലാവെൻഡറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇത് ഇതേപോലെ എന്നുവെച്ചാൽ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഈ ടൈപ്പ്. ഇതും എനിക്കിപ്പം ഇപ്പം റീസെൻ്റ്ലി ക്രേസ് തോന്നിയ ഒരു കളറാണ് കേട്ടോ, പർപ്പിൾ ഷെയ്ഡ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വെഡിങ്ങിനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതെടുത്തതാണ്. ഷോൾ അതുപോലെ, പക്ഷെ ഞാൻ ഷോളിൻ്റെ മെറ്റീരിയൽ പ്രതീക്ഷിച്ചത് വേറെ. ഷോളും അടിപൊളി, ഇത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മെറ്റീരിയൽ ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ടൈപ്പാണ്. ഷോൾ കൊള്ളാല്ലേ. പിന്നെ നോർമൽ പാൻറ്, നോർമൽ ടൈപ്പ് പാൻറ്റാണ്. അപ്പം അത് ഈ രണ്ട് ചുരിദാറാണ് എനിക്ക് തോന്നുന്നു വന്നത്. പിന്നെ വന്നത്
കുറച്ച് ഡ്രസ് പോലത്തെ ഒരു ഡ്രസ് എനിക്ക്. ഓ ഞാൻ ബ്ലാക്ക് ആണോ എന്ന് വിചാരിച്ചു, എനിക്കറിയില്ല. അയ്യോ ഭയങ്കര കുട്ടി. അതും ഒരു പാൻറ്റും. അയ്യോ പാൻറ് അത്യാവശ്യം കൊള്ളാണ് കേട്ടോ. കൂടുതൽ പാൻറ് എന്ന് വെച്ചാ, അയ്യോ എനിക്ക് പാൻറ് എന്തോ കുറച്ച് അത്രയും ഒരു പ്ലീസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു ക്രോപ്പ് ടോപ്പും ക്രോപ്പ് ടോപ്പും അതിൻ്റെ നെക്ക് അടിപൊളിയാണ് കേട്ടോ. ഒരു ഷർട്ട് കോട്ട് കോളറാണ് ഇത്. പിന്നെ അതിൻ്റെ ഇതും പാൻറ്റും. ഈ പാൻറ് എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു നൈറ്റ് ഡ്രസ്സ് ഞാനിത് തുറന്ന് കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുഞ്ഞു പിള്ളേരുടെ പോലത്തെ ഒരു ഇത്. എനിക്ക് ഈ ടീഷർട്ട് ഒരു ഇത് രണ്ടിഷ്ടമായി എടുത്താണ്, എനിക്ക് അറിയില്ല ഇത് ശരിയാവുമെന്ന്. അപ്പം ഇതും അതിൻ്റെ സെയിം പാൻറ്റും. കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നു. മെറ്റീരിയൽ ഒരു ടൈപ്പ് നൈറ്റ് ഡ്രസ്സിന് പറ്റിയൊരു മെറ്റീരിയൽ. പിന്നെ അത് വീണ്ടും ഒരു കുർത്ത കോഡ് ഡ്രസ്സ് പോലത്തെ ഒന്ന് ഓർഡർ ചെയ്തു. ഇത് കളർ വരുന്നത് ഒരു ടൈപ്പ് ബ്ലൂ. ഇതൊരു ഒരു അടിപൊളി ടൈപ്പാണ്. ഇത് ഒരു ഷോർട്ട് ടോപ്പാണ്. പിന്നെ അതേപോലെ അതിൻ്റെ പാൻറ് പലാസോ പാൻറ്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ഷോർട്ടാക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് അത് ആണ് മറ്റൊരു. പിന്നെ ഒരു വിൻ്റർ ടൈപ്പ് ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കളർ മാത്രമല്ല, ഈ മെറ്റീരിയൽ ഭയങ്കര രസമാണ്. അപ്പോൾ വിൻ്റർന്ന് പറ്റിയൊരു ടൈപ്പ്. ഇത് കണ്ടപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സമീന ഉണ്ടായിരുന്നു. സമീന അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു, ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും സെയിം ടു സെയിം കളറാണ്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച്. അയ്യോ ഇതൊക്കെ മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വിൻ്ററിന് പറ്റിയ സാധനം ഇത്. അതേപോലെ കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ് അല്ലേ. പാൻറ്റും അടിപൊളിയാണ്, നല്ല സ്റ്റിച്ചിങ്ങും ഒക്കെ. ഓക്കെ അപ്പോൾ ഇത് രണ്ടും അടിപൊളി കളർ, പല ഷെയ്ഡിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എടുത്ത് ഫ്ലോപ്പാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, വീണ്ടും കോഡ് തെറ്റാണ്. ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ട പോലെയല്ല നേരിട്ട്. ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി കണ്ടിട്ടുണ്ട് ഈ കളർ കണ്ടല്ലേ. അതിൻ്റെ ഫോട്ടോയിൽ കാണിച്ചിട്ട് ഭയങ്കര ഒരു ലൈറ്റ് കളറാണ്. ഇത് നോക്കിയപ്പോൾ ഭയങ്കര കണ്ണടിച്ചു പോകുന്ന പോലത്തെ കളർ. ആൻഡ് ഇതിന് 999 ആണ് ഇത് ഒന്നിൻ്റെ റേറ്റ്. പക്ഷെ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇത് 999 ഒരു ക്വാളിറ്റി ഉണ്ടെന്ന്. ഞാനപ്പോൾ സമീന കണ്ട് ചിരിച്ചിട്ടൊക്കെ പോയേ. അപ്പം എന്തായാലും ഇതൊരു ഹോം വിയർ ആയിട്ടാ എന്തെങ്കിലും ആയിട്ട് ചെയ്യാന്ന് വെച്ചു. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ഓപ്പൺ ചെയ്യാനുള്ളൊരു മാനസിക അവസ്ഥയില്ല. അപ്പം അത് ഓക്കെ. അപ്പം അതുണ്ട്. പിന്നെ എനിക്കൊന്നും അത്രയാണ് ഡ്രസ്സും. ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ ഡ്രസ്സിൻ്റെ. അത് ഇനി വരാൻ പോകുന്നത് കുറേ ചെരുപ്പ് ഓർഡർ ചെയ്തു. ചെരുപ്പ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇത് എല്ലാം ഫ്ലാറ്റ് ആണ്, ഒട്ടുമിക്ക എല്ലാം ഫ്ലാറ്റ് ഓർഡർ ചെയ്തു. ഇതൊരു വൈറ്റ് ചെരുപ്പ് പല ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാവും. ഇപ്പം വൈറ്റ് എനിക്ക് ഒരു ക്രേസ് തോന്നിത്തുടങ്ങിയപ്പോൾ എന്നറിയോ, എനിക്കൊരു വൈറ്റ് ചെരുപ്പുണ്ട് ഇപ്പോൾ. ഇപ്പം എനിക്ക് കുറേ ആയി ഇപ്പോൾ ക്രോക്സിൻ്റെ. അത് ഭയങ്കര ഫ്ലാറ്റ് ടൈപ്പാണ്, എല്ലാ ഫോട്ടോയിലും കാണാതെ ഒരു പ്രത്യേക എടുത്ത് കാണിക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ ഭംഗി. അപ്പോൾ അത് കൊണ്ട് വൈറ്റ്. പിന്നെ ഈ ഒരു ടൈപ്പ് ചെരുപ്പ്. ഇതും ഇതേപോലെ ഡെയിലി യൂസിന് അടിപൊളിയാണ്. ഞാൻ ചെരുപ്പ് എപ്പോഴും ബൾക്കായിട്ടാണ് മേടിക്കാറ്. അപ്പോൾ ഒരു ചെരുപ്പാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ, കുറേ ചെരുപ്പാണെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യും.
ഞാൻ എപ്പോഴും ചെയ്യുന്നതാ. ചെരുപ്പിന് അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെരുപ്പ്. അപ്പൊ ഞാൻ എനിക്ക് ചെരുപ്പിന്റെ കുറെ കളക്ഷൻസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറേ ചെരുപ്പായിക്കഴിഞ്ഞാൽ നമ്മളുടെ ചെരുപ്പൊന്നും അധികം പെട്ടെന്ന് പൊട്ടില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര രസമുള്ള മെറ്റീരിയൽ ആണ്, ലെതറാണ്. സീരിയസ്ലി അടിപൊളി ഇട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ ഒക്കെ കണ്ട് നല്ല പോസിറ്റീവ് റിവ്യൂ കണ്ട് മേടിച്ചതാണ്. പിന്നെ ഇതിന് ചെരുപ്പുണ്ട്, പിന്നെ ഇതേപോലെ ഫ്ലാറ്റ് ചെപ്പല്, ഫ്ലാറ്റ് ഫ്ലാറ്റ് ടൈപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ്, ഇതും എടുത്തു. പിന്നെ മോച്ചീസിന്റെ, മോച്ചീന്റെ ഒരു അത്യാവശ്യം ഹീൽ ടൈപ്പ്, ഈ ടൈപ്പ് ക്രോക്സ് എന്റേതുണ്ടായിരുന്നു ബ്ലാക്ക്. പക്ഷെ അത് പെട്ടെന്ന് ഷ്രിങ്ക് ആയിപ്പോയി, ഇങ്ങനെ വെയിലടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മേടിച്ചു. ഇതും കാണുമ്പോ ഒരു എലഗൻസ് ഉണ്ട്, അപ്പൊ ഇത് മേടിച്ചു. പിന്നെ ചെരുപ്പ്, പിന്നെ ഒരു ഹാഫ് ഷൂ മേടിച്ചു. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഈ ടൈപ്പ് എനിക്കൊരു ജുട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര ഡ്രസ്സുമായിരുന്നു. ഇതും ഡ്രസ്സിന്റെ കൂടിയിട്ട് തന്നെ നല്ല ലുക്കാണ്. ഇതും നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ സ്റ്റൈൽ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ചെരുപ്പ് എനിക്ക് തോന്നുന്നു ചെരുപ്പ് ഒരെണ്ണം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇപ്പൊ ഓപ്പൺ ചെയ്തുള്ളൂ. ഇതും അതേപോലെ ഫുൾ ബീഡ്സ് ഒക്കെ ആയിട്ട് ട്രാൻസ്പാരന്റ് സ്റ്റാഫ്, കാലിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത്രയാണെന്ന് തോന്നുന്നു ചെരുപ്പിൻ്റെ. ചെരുപ്പ് വരാനുണ്ട് കേട്ടോ വേറെ. അയ്യോ, പിന്നെ ഇതൊരു ഗൺ, ഇത് നമ്മുടെ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കുന്ന ഗണ്ണാണ്. അത് പൊട്ടിയത് കൊണ്ട് ഇത് മേടിച്ചതാണ്. ഇതും എനിക്ക് തോന്നുന്നില്ല സൂട്ടാവുമെന്ന്. ഇതില്ലാണ്ട് ശരിയാവില്ല, അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞ അത്യാവശ്യ സാധനമാണ്, ഇത് ഓർഡർ ചെയ്തു. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ചെരുപ്പും ഡ്രസ്സും പർച്ചേസ് ചെയ്തത്. വീഡിയോയുടെ സലാഹ ബോധം കിട്ടില്ലെങ്കിൽ കാണാം. പിന്നെ കുറച്ച് സ്കിൻ കെയർ, ഇത് ഇത് പോൺസിന്റെ നാച്ചുറൽ ഗ്ലോ അല്ല, നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റോസ് പൗഡറും, ഇത് പിങ്ക് ഗ്ലോ, ഇതൊരു സാൻഡിൽ കളർ ഗ്ലോ ആണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓസി ഇല്ലേ, ദിയ കൃഷ്ണ ആടെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഓർഡർ ചെയ്തതാണ്. രണ്ടും വേണമല്ലോ, ഒരു പിങ്ക് ഗ്ലോയും അതേപോലെ ഒരു നോർമൽ നാച്ചുറൽ ഗ്ലോയും. എനിക്ക് വർത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ കാണിച്ചു തരാം എന്റെ ബോക്സ്. ഇതേപോലെ ഈ ഡബ നിറയെ പൗഡർ ഉണ്ട്, അത്യാവശ്യം വൃത്തിയാണ്. ഇതിന് ഒരെണ്ണത്തിന് 125 അത്രയ്ക്ക് വരുമോ, 125 രൂപയുള്ളൂ. അപ്പൊ ഇത് പിന്നെ ഡീഗ ഓർഗാനിക്സിന്റെ ഒരു ലിപ്ബാം, എനിക്ക് ലിപ്ബാം ഉണ്ടായില്ല. അപ്പൊ ഒരു ഡീഗ ഓർഗാനിക്സിന്റെ ഒരു ബീട്രൂട്ട് ലിപ്ബാം, ഡീഗയുടെ ഒരു ടിന്നിലത്തെ ലിപ്ബാമായിരുന്നു ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അത് തീർച്ചു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതും ലിപ്ബാം അല്ല, ഇത് ഡോട്ട് ആൻഡ് കീന്റെ ഒരു ലിപ് മാസ്ക് ആണ്. അയ്യോ, ചെറിയൊരു പ്രോഡക്റ്റ്, ഞാൻ ഇതിനേക്കാളും സൈസൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു സ്ലീപ്പ് ഓവർ ആയിട്ട് ഉള്ള ഒരു മാസ്ക്. അടിപൊളി സ്മെല്ല്. അപ്പോൾ ഡോട്ട് ആൻഡ് കീന്റെ കുറെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഡോട്ട് ആൻഡ് കീന്റെ ഒരു സ്ലീപ്പ് മാസ്ക്, സോറി ലിപ് മാസ്ക്, ഇത്രയൊക്കെയുള്ളൂ തോന്നുന്നുണ്ടോ സാധനങ്ങൾ. യാ, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോ.
കുറേ സാധനങ്ങൾ വരാൻ ബാക്കിയുണ്ട്. വരാൻ കുറേ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം എത്തിയതിന് ശേഷം സാധനങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളായതുകൊണ്ട് ഞാൻ അത് തന്നെ വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയത്തൊരു ഇതിൽ ഡംപ് ചെയ്ത ഒരു സ്ഥലത്തിൻ്റെ നടക്കിരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീല്. അപ്പം ഞാനിത് വേഗം ക്ലിയർ ചെയ്യട്ടെ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഹോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഷെയർ, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. നമ്മുടെ നെക്സ്റ്റ് ഹോൾ വീഡിയോ വേണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് ഞാൻ ചെയ്യാൻ നോക്കാം. കുറേ സാധനങ്ങൾ ഇനി എത്താൻ ബാക്കിയുണ്ടല്ലോ. ഓക്കെ, ബൈ ബൈ.